ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 മുതൽ 62 വരെയാണ് രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനും രാഷ്ട്രതലവനുമാണ് രാഷ്ട്രപതി. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 മുതൽ 62 വരെയാണ് രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനും രാഷ്ട്രതലവനുമാണ് രാഷ്ട്രപതി. ഇന്ത്യയിൽ രാഷ്ട്രപതി ആകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷവുമാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷവുമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെയും സംസ്ഥാന നിയമകക്ഷികളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ അനുമതി കൂടിയാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം എന്നതാണ് ചട്ടം. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം എന്നാണ് ചട്ടം. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. എന്നാൽ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ വെച്ചാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ന്യൂഡൽഹിയിലെ റെയ്സിന കുന്നിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി നിലയം. ന്യൂഡൽഹിയിലെ റെയ്സിന കുന്നിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത് എഡിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിവാസ് സിംലയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് വൈസ് റീഗൽ ലോഡ്ജ് എന്ന പേരിൽ അറിയപ്പെട്ടത്. രാഷ്ട്രപതി നിവാസ് സിംലയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് വൈസ് റീഗൽ ലോഡ്ജ് എന്ന പേരിലാണ് രാഷ്ട്രപതി നിവാസ് അറിയപ്പെട്ടിരുന്നത്. പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രസിഡന്റിനെ, ഇന്ത്യൻ രാഷ്ട്രപതിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയെ ഇംപീച്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, നയതന്ത്ര പ്രതിനിധികൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാർ, ധനകാര്യ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, അധ്യക്ഷന്മാർ എന്നിവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, നയതന്ത്ര പ്രതിനിധികൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാർ, ധനകാര്യ കമ്മീഷൻ, യൂണിയൻ ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ, അംഗങ്ങളും അധ്യക്ഷന്മാരെയും എന്നിവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനും ഓർഡിനൻസ് ഇറക്കാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പാർലമെന്റിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനും ഓർഡിനൻസ് ഇറക്കാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ മണി ബിൽ, സംസ്ഥാന രൂപവൽക്കരണം സംബന്ധിച്ച ബില്ലുകൾ തുടങ്ങിയവ പാസാക്കുകയുള്ളൂ. ബില്ലുകൾ നിയമങ്ങളാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കേണ്ടതാണ്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോട് കൂടെ മാത്രമേ മണി ബിൽ, സംസ്ഥാന രൂപവൽക്കരണം സംബന്ധിച്ച ബില്ലുകൾ പാസാക്കുകയുള്ളൂ. ബില്ലുകൾ നിയമങ്ങളാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 72 പ്രകാരം രാഷ്ട്രപതിക്ക് എല്ലാ കോടതികളും നൽകുന്ന ശിക്ഷകളും നിർത്തിവെക്കാനും ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനുമുള്ള അധികാരമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 72 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് എല്ലാ കോടതികളും നൽകുന്ന ശിക്ഷകൾ നിർത്തിവെക്കാനും ഇളവ് ചെയ്യുവാനും മാപ്പ് നൽകാനുമുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72 പ്രകാരമാണ്. രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ തുടങ്ങിയവയാണ്. രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, പിന്നീട് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ബീഗാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ രാഷ്ട്രപതിയായ വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ രാഷ്ട്രപതിയായ വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി. രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അന്തരിച്ച ആദ്യ വ്യക്തി, ഏറ്റവും കുറച്ചു കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി എന്നിവയെല്ലാം ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി. രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അന്തരിച്ച ആദ്യ വ്യക്തി, ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി എന്നിവയെല്ലാ വിശേഷണങ്ങളും ചേരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. നീലം സഞ്ജീവ് റെഡ്ഡി ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. ലോക്സഭാ സ്പീക്കറായിരുന്ന രാഷ്ട്രപതി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. ഇവയെല്ലാം നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. നീലം സഞ്ജീവ് റെഡ്ഡി എന്ന രാഷ്ട്രപതിയുടെ പ്രത്യേകതകളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കറായിരുന്ന രാഷ്ട്രപതി, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. അടുത്തത് വി വി ഗിരി കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയും വി വി ഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ആക്ടിംഗ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ 3 പദവികളും വഹിച്ച ഏക നേതാവാണ് വി വി ഗിരി. ശ്രദ്ധിക്കുക, കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് വി വി ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയും വി വി ഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ആക്ടിംഗ് ഉപരാഷ്ട്രപതി, ആക്ടിംഗ് രാഷ്ട്രപതി എന്നീ 3 പദവികളും വഹിച്ച ഏക നേതാവാണ് വി വി ഗിരി. രാഷ്ട്രപതിയായ ആദ്യ വനിതയാണ് പ്രതിഭ പാട്ടീൽ. രാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ. രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭാ പാട്ടീലും രാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ.ആർ. നാരായണനുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 3 തരം അടിയന്തരാവസ്ഥകളാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാനാകുന്നത്. അതിൽ ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, പിന്നീട് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. 3 അടിയന്തരാവസ്ഥകളാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാനാകുന്നത്: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, മൂന്നാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കാവുന്ന അടിയന്തരാവസ്ഥകൾ. യുദ്ധം, വിദേശാക്രമണം, സായുധ കലാപം എന്നീ കാരണങ്ങളാൽ രാജ്യമോ ഏതെങ്കിലും ഇന്ത്യൻ പ്രദേശമോ അപകടത്തിൽ ആണ് എന്ന് ബോധ്യമായാൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആകും. യുദ്ധം, വിദേശാക്രമണം, സായുധ കലാപം എന്നീ കാരണങ്ങളാൽ രാജ്യമോ ഏതെങ്കിലും ഇന്ത്യൻ പ്രദേശമോ അപകടത്തിൽ ആണ് എന്ന് ബോധ്യമായാൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണ്. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ കേന്ദ്രമന്ത്രിമാരുടെ രേഖാമൂലം നിർദ്ദേശപ്രകാരം ആയിരിക്കണമെന്നും അതിന് 30 ദിവസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുകയും വേണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ കേന്ദ്രമന്ത്രിസഭയുടെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമായിരിക്കണമെന്നും അതിന് 30 ദിവസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുകയും വേണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നതാണ് ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യയിൽ ആകെ 3 പ്രാവശ്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1962-ൽ ചൈനീസ് യുദ്ധകാലത്തും, 1971-ൽ പാകിസ്ഥാൻ യുദ്ധകാലത്തും, 1975-ൽ അലഹാബാദ് ഹൈക്കോടതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതിനെ തുടർന്നുമാണ് ഇന്ത്യയിൽ 3 പ്രാവശ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആകെ 3 പ്രാവശ്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്നാമത് 1962-ൽ ചൈനീസ് യുദ്ധകാലത്തും, രണ്ടാമത് 1971-ൽ പാകിസ്ഥാൻ യുദ്ധകാലത്തും, മൂന്നാമത് 1975-ൽ അലഹാബാദ് ഹൈക്കോടതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതിനെ തുടർന്നുമാണ് 3ാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. 1975-ലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. 1975-ലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന ഭരണം നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് പ്രസ്തുത സംസ്ഥാനത്തിൻ്റെ അധികാരം സ്വയം ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് ഭരണഘടനയുടെ 356-ാം വകുപ്പ്. ഇതിനെ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നു. अब राष्ट्रपति भरण अथवा संस्थान അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന ഭരണം നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് പ്രസ്തുത സംസ്ഥാനത്തിന്റെ അധികാരം സ്വയം ഏറ്റെടുക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ 356-ാം വകുപ്പാണ് ഇതിനെ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പരമാവധി 3 വർഷം വരെ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ 1951-ൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ശ്രദ്ധിക്കുക പരമാവധി 3 വർഷം വരെ മാത്രമേ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ 1951-ൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം ആദ്യമായി പിരിച്ചുവിട്ടത് കേരളത്തിലാണ് 1959 ജൂലൈ 31-ന് ഇഎംഎസ് മന്ത്രിസഭ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ശ്രദ്ധിക്കുക നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം ആദ്യമായി പിരിച്ചുവിട്ടത് കേരളത്തിലാണ് 1959-ലെ ജൂലൈ 31 ഇഎംഎസ് മന്ത്രിസഭ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി രാജ്യത്തിനോ രാജ്യത്തിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കോ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് ബോധ്യമായാൽ ഭരണഘടനയുടെ 360-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഇന്ത്യയിൽ ഇന്നുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യത്തിനോ രാജ്യത്തിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കോ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് ബോധ്യമായാൽ ഭരണഘടനയുടെ 360-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഇന്ത്യയിൽ ഇന്നുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങൾ ഉണ്ട് എന്ന് ഓർത്തിരിക്കുമല്ലോ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിനെയാണെന്ന് പ്രത്യേകം ഓർക്കുക നമ്മൾ ആദ്യത്തെ റിട്ട് നോക്കാം ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്നാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്നതാണ് ഈ റിട്ടിന്റെ ഉദ്ദേശം ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിന്റെ ഉദ്ദേശമാണ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്നതാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിന്റെ ഉദ്ദേശം അടുത്ത രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ് നിയമപരമായി കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോട് അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിന്റെ അധികാരമാണിത് മാൻഡമസ് മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട് നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോട് അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണ്. അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമുള്ള അധികാരമാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നിയമപരമായി കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോടും അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണ് മാൻഡമസ് എന്ന റിട്ട് വാർത്തമാക്കുന്നത്. അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന റിട്ട് കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് ബാധകം. ശ്രദ്ധിക്കുക, ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് ബാധകം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. അടുത്ത റിട്ടാണ് സെർഷോട്ടി. കീഴ്ക്കോടതികൾ സ്വന്തം അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ എടുത്ത തീരുമാനങ്ങളെ അസാധുവാക്കുവാൻ ഉള്ള മേൽക്കോടതികളുടെ അധികാരമാണ് സെർഷോട്ടി. സെർഷോട്ടി എന്ന് പറയുന്നത് കീഴ്ക്കോടതികൾ സ്വന്തം അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അസാധുവാക്കാനുള്ള മേൽക്കോടതികളുടെ, അതായത് കീഴ്ക്കോടതി എടുത്ത തീരുമാനങ്ങൾ മേൽക്കോടതികൾക്ക് അസാധുവാക്കാനുള്ള, അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതികളും തുടർന്നുള്ള കോടതികൾക്ക് കീഴ്ക്കോടതികൾ എടുത്ത അധികാര പരിധിക്ക് പുറത്തുള്ള തീരുമാനങ്ങൾ അത് അസാധുവാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ് സെർഷോട്ടി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടും സെർഷോട്ടിയാണ്. ശ്രദ്ധിക്കുക, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടും സെർഷോട്ടിയാണ്. അടുത്ത റിട്ടാണ് കോവാറണ്ടോ. പൊതുവേദികൾ വഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരമാണ് കോവാറണ്ടോ. കോവാറണ്ടോ എന്ന റിട്ട് പറയുന്നത് പൊതു പദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരമുള്ള റിട്ടാണ് കോവാറണ്ടോ. കോവാറണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊതുപദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള അധികാരമാണ് കോവാറണ്ടോ എന്ന റിട്ട്. താങ്ക് യു ഫ്രണ്ട്സ്, നമ്മൾ പ്രധാനപ്പെട്ട റിട്ടുകളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട റിട്ടുകളാണ് 5 റിട്ടുകൾ: ഹേബിയസ് കോർപ്പസ്, സെർഷറി, അതുപോലെയുള്ള കോവാറണ്ടോ തുടങ്ങിയ എല്ലാ റിട്ടുകളെ പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ റിട്ടുകളിൽ നിന്ന് പല ചോദ്യങ്ങളും PSC വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ കേരള PSC എക്സാം ഡോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഇങ്ങനെ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താനും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്.